ആഘോഷ സ്വാതന്ത്ര്യദിനാണ് രാജ്യം അല്ലെ തീർച്ചയായിട്ടും ജനാധിപത്യ രാജ്യം അതിന്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഒരു നിർവാരണ ദിനത്തിലെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെ തീർച്ചയായിട്ടും എന്തായാലും ഈ ഇന്ത്യ ഗേറ്റിന്റെ ഒരു എന്താണ് ഇന്ത്യ ഗേറ്റിന്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പൈതൃക സ്മാരകങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ രാജ്യം അത്തരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധ സ്മാർഗങ്ങളിൽ ഇന്ത്യ ഗേറ്റിന് മുന്നിലാണ് നമ്മളുള്ളത് ഒരുപാട് സൈനികരുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാവിലെ ഏഴ് മണിയോടെയായിരുന്നു രാജ്ഘട്ടിലെത്തി ഗാന്ധി സ്മൃതിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെത്തി പതാക ഉയർത്തിയതല്ലേ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ആ ഒരു ചടങ്ങിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അതായത് മൂന്ന് തവണ തുടർച്ചയായി രാജ്യത്തിന്റെ അഭിമാനമായ ത്രിവർണ്ണ പതാക ഉയർത്തുന്ന പ്രധാനമന്ത്രി അതായത് ഏറ്റവും കൂടുതൽ തവണ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ നിന്ന് രാജ്യപതാക ഉയർത്തുന്ന പ്രധാനമന്ത്രി എന്നൊരു ഖ്യാതി കൂടി ഈ ഘട്ടത്തിൽ എന്തായാലും ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച പല കാര്യങ്ങളുണ്ട് അതിൽ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞതിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊന്നിപ്പറഞ്ഞ ഒരു കാര്യമുണ്ട് കാര്യമുണ്ടല്ലേ എന്താണത് ഏകീകൃത സിവിൽ കോഡിന്റെ ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് പ്രധാനമന്ത്രി പ്രത്യേകിച്ചും നമ്മുടെ എന്താണ് എന്താണ് ഈ ഏകീകൃത സിവിൽ കോഡ് എന്നുള്ളത് പലതവണ ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നതുകൂടെയാണ് എങ്കിലും പറയാം അതായത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ നിയമത്തെ മതവുമായി ബന്ധിപ്പിക്കേണ്ടതില്ലെന്ന ഒരു സങ്കല്പമാണ് ഏകീകൃത സിവിൽ കോഡിനെ അടിസ്ഥാനമായി വരിക അതായത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ രാജ്യമാണ് അതായത് നിരവധി മതങ്ങൾ വിശ്വാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട് അതായത് നമുക്ക് ഈ വിവാഹം വിവാഹമോചനം ജീവനാംശം കുട്ടികളുടെ കസ്റ്റഡി രക്ഷകർത്തൃത്വം പിന്തുടർച്ച അവകാശം ദത്തെടുക്കൽ എന്നിവയൊക്കെ സംബന്ധിച്ച് വിവിധ മതങ്ങളുടെ വ്യക്തി നിയമങ്ങൾ വ്യത്യസ്തങ്ങളാണ് ഞാൻ ഹിന്ദു ഞാനൊരു ക്രിസ്ത്യനും ജയശങ്കർ ഹിന്ദുവും മറ്റൊരു ആൾ മുസ്ലിമുമായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വ്യക്തി നിയമങ്ങൾ വളരെ വ്യത്യസ്തമായ നിയമങ്ങളാണ് പക്ഷേ ഇവയിലെ വ്യത്യാസങ്ങളും വിവേചനപരമായ വകുപ്പുകളും വകുപ്പുകളുമെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും പൊതുവായൊരു വ്യക്തി നിയമം വേണം എന്നുള്ളതാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത്

തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു പരിഷ്കൃതമായ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇത്രയും പുരോഗമിച്ച നമ്മുടെ രാജ്യത്ത് തീർച്ചയായിട്ടും നടപ്പാക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് പറയേണ്ടി വരും എന്നാൽ ഇതുടൻ നടപ്പിലാക്കുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ പ്രസംഗത്തിൽ പ്രധാനമായും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അങ്ങനെയായിരുന്നു ആ ഒരു വാക്കുകൾ കടമെടുത്താൽ മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കുന്ന നിയമങ്ങൾക്ക് ആധുനിക സമൂഹത്തിൽ സ്ഥാനമില്ലെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് നിലവിലെ സിവിൽ കോഡ് വിവേചനപരമാണെന്ന് വിവേചനപരമാണെന്നത് രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് തോന്നുന്നു അതിനാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്ക നമ്മുടെ കടമയാണെന്നും സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയൊക്കെ നടത്തിയിട്ടുണ്ട് ഇതേ വിഷയത്തിൽ ഉത്തരവുകളുമൊക്കെ പുറപ്പെടുവിച്ചിട്ടുമുണ്ട് രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് നിലവിലെ സിവിൽ കോഡ് വിവേചനപരമാണെന്ന് തോന്നുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം കാര്യമുണ്ട് ഈ ഭരണഘടന നിർമ്മാതാക്കളുടെ ഒരു സ്വപ്നമായിരുന്നു നമുക്കറിയാം എത്രത്തോളം കഷ്ടതകളോ അല്ലെങ്കിൽ ആ ഒരു വലിയ ഒരു ചിന്തകളിലെയൊക്കെ ഒരു ഫലമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഭരണഘടന ഉണ്ടായിരിക്കുന്നത് അത്തരത്തിൽ ഈ ഭരണഘടനാ ശില്പികളുടെ ഒരു സങ്കല്പമായിരുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു സ്വപ്നമായിരുന്നു ഇത് എന്നുള്ളതാണ് പ്രധാനമായും നരേന്ദ്രമോദി ഒന്ന് പറഞ്ഞ ഒരു കാര്യം സുപ്രീം കോടതിയും ഭരണഘടനയും ഇതേ കാര്യം തന്നെ നമ്മോട് പറയുന്നു അത് നിറവേറ്റേണ്ടത് തങ്ങളുടെ കടമയാണ് എന്തായാലും ഈ ഒരു ഏകീകൃത സിവിൽ കോഡ് ഉടൻ നടപ്പിലാക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ അതുപോലെ തന്നെ കടമെടുത്താൽ അത് ഇങ്ങനെയാണ് മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കുന്ന നിയമങ്ങൾക്ക് ആധുനിക സമൂഹത്തിൽ സ്ഥാനമില്ലെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് നിലവിലെ സിവിൽ കോഡ് വിവേചനപരമാണെന്ന് രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് തോന്നുന്നു അതിനാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ നമുക്കറിയുന്നതിന് മുമ്പ് കോടതി അടക്കം നടത്തിയിട്ടുണ്ട് ഇതേ വിഷയത്തിൽ ഉത്തരവുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട് രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് നിലവിലെ സിവിൽ കോഡ് വിവേചനപരമാണെന്ന് തോന്നുന്നു ഭരണഘടന നിർമ്മാത ഒരു സ്വപ്നം കൂടിയായിരുന്നു ഇത് എന്നും കൂടി അദ്ദേഹം പറഞ്ഞു തീർച്ചയായും എന്തായാലും മോദി പറയുന്നത് ശരി തന്നെയാണ് അതായത് തീർച്ചയായും ഏകീകൃത സിവിൽ കോഡ് ഭരണഘടന നിർമ്മിച്ചവരുടെ വലിയൊരു സ്വപ്നമൊക്കെ തന്നെയായിരുന്നു അതായത് സ്വാതന്ത്ര്യത്തിനു ശേഷം ഭരണഘടനാ നിർമ്മാണത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ടീവ് അസംബ്ലി പൊതു സിവിൽ കോഡുമായി ബന്ധപ്പെട്ട സുദീർഘമായ വലിയ ചർച്ചകളൊക്കെ നടന്നു ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ ബി ആർ അംബേദ്കറും ഏകീകൃത സിവിൽ കോഡിനെ അനുകൂലിക്കുന്നവരായിരുന്നു അതായത് ആ സമയത്തെ തന്നെ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ചകളൊക്കെ നടന്നിരുന്നു പക്ഷേ ഏകീകൃത സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കേണ്ടതൊന്നല്ല എന്നും എല്ലാവരുടെയും സമ്മതത്തോടെ നടപ്പിലാക്കേണ്ടത് എന്നുമായിരുന്നു അന്ന് ഭരണഘടനാ ശില്പിയായി നമ്മൾ വിശേഷിപ്പിക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വീകരിച്ച നിലപാട് അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നവർക്ക് മാത്രം ബാധകമാകും വിധത്തിൽ ഈ ഭാവിയിൽ ഈ പാർലമെന്റ് സംബന്ധിച്ച നിയമനിർമ്മാണം നടത്തണമെന്നുമാണ് അദ്ദേഹം ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയത് അംബേദ്കർ അതിനൊപ്പം കൂട്ടിച്ചേർത്ത മറ്റു ചില വാചകങ്ങൾ കൂടിയുണ്ട് വടക്കു പടിഞ്ഞാറൻ മേഖലാ പ്രവിശ്യയിലൊഴികെ ഇന്ത്യയിൽ പലയിടത്തും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വരെ പിന്തുണർച്ച അവകാശത്തിൽ ഹിന്ദു നിയമമാണ് മുസ്ലിങ്ങൾക്ക് ബാധകമായിരുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുസ്ലിം ശരിയത്ത് നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കൊണ്ടുവരുന്നത് വരെ ദക്ഷിണേന്ത്യയിൽ പലയിടത്തും മരുമക്കത്തായം പോലും അവർ പിന്തുടരുന്നതായും അംബേദ്കർ പറഞ്ഞിരുന്നു പോയിന്റ് നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുകയും എല്ലാ മതങ്ങളെയും അതിന്റേതായ ഒരു ആദരവോടെയൊക്കെ കണ്ടു തന്നെയാണ് കൊണ്ടുപോയത് എന്തായാലും മോദി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏകീകൃത സിവിൽ സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയം നല്ല രീതിയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളുമായൊക്കെ മുന്നോട്ട് വരണം മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കുന്ന നിയമങ്ങൾ ഇല്ലാതാക്കണം ആധുനിക സമൂഹത്തിൽ അതിന് സ്ഥാനമില്ല കാലം മതേതര സിവിൽ കോഡ് ആവശ്യപ്പെടുന്നു ഇതോടെ മതപരമായ വിവേചനങ്ങളിൽ നിന്നും നാം സ്വതന്ത്രരാകുമെന്നുമാണ് മോദി പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ ഇത് മോദി ഇപ്പോൾ ബി ജെ പി സർക്കാർ എടുത്തിരിക്കുന്ന ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു നിയമം എല്ലാവരെയും നല്ല രീതിയിൽ ഉൾ

ീദർശനത്തോടെ ആ സമയത്ത് തന്നെ അത് ചെയ്ത് ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഇത് ഒരു തരത്തിലും രാഷ്ട്രീയമായൊരു കൂട്ടിക്കലർത്തൽ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത് എന്തായാലും ഈ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് മാത്രമല്ല ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിയമത്തെക്കുറിച്ചും കൂടെ പ്രധാനമന്ത്രി തോന്നുന്നത് എന്താണ് തീർച്ചയായിട്ടും അത് ഇടയ്ക്കിടയ്ക്കുള്ള തിരഞ്ഞെടുപ്പുകൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നു മൂന്ന് മുതൽ ആറ് മാസത്തിന് മാസത്തിനിടെ എവിടെയെങ്കിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നു ഇതോടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിരിക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയത്തിനായി രാജ്യം മുന്നോട്ട് വരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്തായാലും കാര്യങ്ങളൊക്കെ കണ്ടറിയാം നമുക്കറിയാം ഒരുപാട് രീതിയിൽ ഒരു പണച്ചെലവ് വരുന്ന ഒരു കാര്യം കൂടിയാണ് തെരഞ്ഞെടുപ്പ് പല സമയങ്ങളിൽ നടക്കുന്നത് മൂലം കോടികളുടെ നഷ്ടം കൂടി ഖജനാവിൽ ഖജനാവിലുണ്ടാകുന്നുണ്ട് അതൊക്കെ ഒരു ഇതിലൂടെ സാധിക്കും ും പ്രതീക്ഷിക്കേണ്ടത് നമ്മുടെ രാജ്യം എന്തായാലും വൈവിധ്യങ്ങളുടെ നാടാണ് വ്യത്യസ്തമായ ആചാരങ്ങളും അവയ്ക്ക് സംരക്ഷണം നൽകുന്ന നിയമങ്ങളും ഒക്കെ ഇവിടെയുണ്ട് ഉണ്ട് വിവാഹം വിവാഹമോചനം പിന്തുടർച്ച അവകാശം ദത്തെടുക്കൽ തുടങ്ങിയവ ഓരോ വിഭാഗത്തിലും വ്യത്യസ്തമാണ് ഒന്നിൽ വിവാഹമോചനം എളുപ്പമാണെങ്കിൽ മറ്റൊന്നിൽ അങ്ങനെ ആകില്ല ഒന്നിലെ സ്വത്തവകാശ നിയമങ്ങൾ സ്ത്രീകളെ പരിഗണിക്കുന്നത് പോലെയല്ല മറ്റൊന്നിൽ ഒരു പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റ് ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കോ മതത്തിലോ ഒക്കെ അത് വ്യത്യസ്തമായിരിക്കും പ്രത്യേക വിഭാഗത്തിൽ ജനിച്ചവർക്ക് പ്രത്യേക നിയമ ും ഇന്ത്യയിലൊക്കെ കാണാം ഇപ്പോൾ ചില ഗോത്രവർഗ്ഗക്കാരുടെ ആചാരങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പുകളുമൊക്കെ നമുക്കുള്ളതൊക്കെ ഒരുമിച്ചൊന്നാക്കുന്ന ചില കാര്യങ്ങൾ വരുന്നത് നല്ലതാണ് എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത് പക്ഷേ അംബേദ്കർ പറഞ്ഞതുപോലെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ തീർച്ചയായിട്ടും എല്ലാവരുടെ അഭിപ്രായമാണ് മാനിച്ച് തീരുമാനിക്കുമ്പോഴാണ് നമ്മുടെ ഇന്ത്യ മാറുന്നത് എന്തായാലും ഹാപ്പി ഹാപ്പി എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേ